ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് കുറച്ച് സന്തോഷകരമായ വാർത്തകളൊക്കെ പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റുഡൻസിനും ഡിപ്പെൻഡൻസിനും ഒക്കെ ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ് ഇവിടെ. അതൊക്കെ നമുക്ക് ഹാപ്പി ആണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അത്ര ഒരു സന്തോഷകരമായ വാർത്തകളല്ല അതൊന്നും. പക്ഷേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പം ഇവിടെ ഓട്ടം സീസണാണ് യു കെയിൽ. നല്ല തണുപ്പുണ്ട്, കാറ്റും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? നിങ്ങൾ ഈ മരത്തിൻ്റെ കളർ കണ്ടോ? ഈ ഇലകളെല്ലാം ഇപ്പോൾ കൊഴിയുന്ന ഓട്ടം സീസണാണ്. നമ്മുടെ ശരത്കാലം അല്ല, ശിശിരകാലം എന്നൊക്കെ പറയും. കണ്ടോ, ഇലകൾ കൊഴിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഓരോ മരവും ഓരോ പല മരത്തിൻ്റെ ഇലകളൊക്കെ പഴുത്ത് ഈ കൊഴിയുന്ന ഒരു സീസണാണ്. ഒരു നെക്സ്റ്റ് മന്തിലൊക്കെ ഈ മരത്തിലൊന്നും ഒരു ഇല പോലും കാണത്തില്ല. ഫുള്ള് കൊഴിഞ്ഞ് വിൻ്ററിലേക്ക് മാറാൻ പോവാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വിൻ്ററിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് ഇവിടെ ഒരു ഭരണ തകർച്ച വന്നത്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ലിസ് ട്രസ് രാജിവെച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഹോം സെക്രട്ടറി, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേടി സ്വപ്നമായിരുന്ന ഹോം സെക്രട്ടറി നമ്മുടെ സുവെല്ല ബ്രേവർമാൻ രാജി റിസൈൻ ചെയ്ത് പുറത്തു പോയി. അതുപോലെ അതിന് മുമ്പ് ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കോസി കാർട്ടനും രാജിവെച്ച് പോയി. അപ്പം ഇവരൊക്കെ രാജിവെച്ച് പോയതിന് പിന്നാലെ ഒരു ഭരണ തകർച്ചയിലേക്ക് നീങ്ങുകയും ലിസ് ട്രസ് തൻ്റെ പദവിയിൽ നിന്ന് ഒഴിയുകയുമാണ് ചെയ്തത്. ഇപ്പോൾ താൽക്കാലികമായി ലിസ് ട്രസ് തന്നെയാണ് ഇപ്പം പ്രൈം മിനിസ്റ്റർ. നെക്സ്റ്റ് വീക്ക് അടുത്ത പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലിക പദവിയിൽ അവർ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ ശരിക്കും ഒരു ഭരണ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു ഹോപ്പ് തന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി സുവെല്ല ബ്രേവർമാനെ റിസൈൻ ചെയ്ത് പോയിരിക്കുകയാണ്. അവർ കൊണ്ടുവന്ന പ്രപ്പോസലുകളെല്ലാം ഇപ്പോൾ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. എന്തായാലും നെക്സ്റ്റ് ഒരു ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഈ പ്രപ്പോസലൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ലെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രപ്പോസലുകൾ തന്നെയാണ് അവർക്ക് ഒരു തിരിച്ചടിയായത്. ഈ അവരുടെ റിസൈനേഷനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിരിച്ചടി, വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ഒരു പ്രപ്പോസലുകൾ. എന്ന് വെച്ചാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻസും എല്ലാം ഇവൻ നമ്മുടെ എം പിമാരുൾപ്പെടെ അതിനെ എതിർക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അത് ഈ അവരുടെ പ്രപ്പോസലുകളെല്ലാം പോയത്. സോ ഇപ്പോഴത്തെ ഇന്നത്തെ അപ്ഡേറ്റുകൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇനിയിപ്പം നമ്മുടെ പുതിയ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് 3 പേരാണ് നോമിനേഷനിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഋഷി സുനക്, ഇന്ത്യൻ വംശജനായ ഋഷി സുനക്, പെന്നി മോർഗൻ, പിന്നെ നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബോറിസ് ജോൺസൺ. ഇപ്പം പുള്ളി കരീബിയൻ ടൂറിലായിരുന്നു, അതെല്ലാം കരീബിയൻ ടൂറ് പകുതിയിലാക്കി അദ്ദേഹം ഇന്ന് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ലണ്ടനിലെ ബ്രിട്ടീഷ് എയർവേസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും പ്രൈം മിനിസ്റ്ററായി മത്സരിക്കാമെന്നും യു കെയുടെ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് യു കെ അദ്ദേഹം കൈപിടിച്ചുയർത്താമെന്നും ഉള്ള വാഗ്ദാനങ്ങളുമായി ഉറപ്പുമായി നമ്മുടെ ബോറിസ് ജോൺസൺ രംഗത്തെത്തിയിട്ടുണ്ട്. സോ ബോറിസ് ജോൺസൺ രംഗത്ത് എത്തിയ സ്ഥിതിക്ക് നമ്മുടെ ഋഷി സുനകിൻ, ഇതിന് മുമ്പ് ഋഷി സുനകിനായിരുന്നു 100% ചാൻസും. പക്ഷേ ഇപ്പോൾ ബോറിസ് ജോൺസൺ രംഗത്തെത്തിയ സ്ഥിതിക്ക് ഋഷി സുനകിൻ്റെ പ്രൈം മിനിസ്റ്റർ മുഖങ്ങളൊക്കെ ഒന്ന് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബോറിസ് ജോൺസണ് ശരിക്കും ഒരു ബ്രിട്ടീഷ് വംശജന് ഉപരി ഒരു ജനപ്രിയ നേതാവും കൂടിയാണ്. നമ്മുടെ കൂടുതൽ കൺസർവേറ്റീവ് പാർട്ടി സംഘങ്ങളാണെങ്കിലും ഇവിടുത്തെ ടോറി സംഘങ്ങളാണെങ്കിലും എല്ലാവരും ബോറിസ് ജോൺസണെയാണ് പിന്തുണയ്ക്കുന്നത്. ഋഷി സുനകിന് പിന്തുണ ഇല്ലെന്നല്ല, ഇപ്പോൾ ഓൾറെഡി 100 MPമാരുടെ പിന്തുണ ഋഷി സുനകിന് നേടിക്കഴിഞ്ഞു. അപ്പം ബോറിസ് ജോൺസൺ മത്സരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബോറിസ് ജോൺസൺ തന്നെ ആയിരിക്കും പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത്. ഇപ്പം രണ്ടുപേരും ഇപ്പം വന്ന ഉടനെ തന്നെ ചർച്ചകളൊക്കെ നടത്തി. ഇന്നെങ്കിൽ നേരത്തെ അറിയാമല്ലോ ഋഷി സുനക് നമ്മുടെ ബോറിസ് ജോൺസനെ പിന്നിൽ നിന്ന് കുത്തിയ കഥയൊക്കെ അറിയാമല്ലോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ വംശജൻ ആണെന്നുള്ള ഒരു ഡ്രോബാക്കും നമ്മുടെ ഋഷി സുനകിനുണ്ട്. എവിടെയാണെങ്കിലും ഇപ്പോൾ വംശീയതയുടെ ഒരു കാര്യം ഇവിടെയും ഉണ്ട്. ഇപ്പോൾ അവർ വള്ളക്കാരെ തന്നെ, ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയാണെങ്കിലും ഒരു ബ്രിട്ടീഷ് വംശജനെ തന്നെ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആക്കാൻ 100% അവർ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഋഷി സുനക്കിനുള്ള ബ്രിട്ടീഷ് ബോറിസ് ജോൺസൺ ഇപ്പോൾ മത്സരിക്കാമെന്ന സ്ഥിതി വന്നതിനെ തുടർന്ന് ഋഷി സുനക്കിൻ്റെ കാര്യം
പരിങ്ങയിലായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളും എം പിമാരും എല്ലാം അവരാഗ്രഹിക്കുന്നത് രണ്ടുപേരും മന്ത്രിസഭയിൽ വേണമെന്നതിനാണ്. അതിൽ ബോറിസ് ജോൺസൺ പ്രൈം മിനിസ്റ്ററായിട്ടും ഋഷി സുനക് ചാൻസലറായിട്ടും അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ടും നമ്മുടെ മന്ത്രിസഭയിൽ വേണമെന്നതിനാണ്. എന്നാലേ ശക്തമായൊരു മന്ത്രിസഭ ഉടലെടുക്കുകയുള്ളൂ. ഋഷി സുനക് വളരെ മികച്ച ഒരു ഭരണാധികാരിയും വളരെ മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനുമാണ്. സോ അതുകൊണ്ട് ഋഷി സുനകിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ബ്രിട്ടൻ്റെ ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ബ്രിട്ടനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എം പിമാർക്കുൾപ്പെടെ എല്ലാവർക്കും കൺസർവേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഉൾപ്പെടെ ക്യാബിനറ്റിന് മൊത്തം അറിയാവുന്ന കാര്യമാണ്. സോ രണ്ടുപേർക്കും ഉള്ള നല്ല സപ്പോർട്ടാണ് ഇപ്പം ഈ മന്ത്രിസഭയിൽ കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഋഷി സുനക് 100 സീറ്റിനടുത്ത് എം പിമാരുടെ ഇത് നേടിക്കഴിഞ്ഞു, പിന്തുണ നേടിക്കഴിഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഇപ്പം നമ്മുടെ ഈ രാജിവെച്ച നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലിസ് ട്രസ്സിന് വളരെ മോശപ്പെട്ട ഒരു പേരോടുകൂടിയാണ് രാജിവെച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 45 ഡേയ്സിൽ ബ്രിട്ടൻ ഭരിച്ച ഒരു വർണ്ണാധികാരി എന്നുള്ളൊരു മോശം പേര് കൊണ്ടാണ് പേര് നേടിയെടുത്തുകൊണ്ടാണ് ഇപ്പം ലിസ് ട്രസ് പണി നമ്മുടെ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. സോ എന്താ ഈ പറഞ്ഞ ശരിക്കും ലിസ് ട്രസ്സിന് ശരിക്കും ഒരു കഴിവുകേട് എന്ന് തന്നെ നമുക്ക് പറയാം. അവർക്ക് അവർ കൊണ്ടുവന്ന പല പ്ലാനുകളും ഇവൻ സ്വന്തം പാർട്ടി പോലും അംഗീകരിക്കാത്ത പ്ലാനുകളായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ബ്രിട്ടൻ സാമ്പത്തിക താഴ്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടാക്സ് കുറയ്ക്കാം, എനർജി ക്യാപ്പുകൾ കൊണ്ടുവരാം, സബ്സിഡികൾ കൊടുക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് ലിസ് ട്രസ് വന്നത്. അത് സ്വന്തം പാർട്ടി പോലും അംഗീകരിക്കാം, ഈ ഒരു കണ്ടീഷനിലെ സ്വന്തം പാർട്ടികൾ പാർട്ടിയിലെ അംഗങ്ങൾ പോലും അംഗീകരിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നതിനെ തുടർന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പിന്നെ ലിസ് ട്രസ് നിയമിച്ച കോസി കാട്ടൻ എന്ന ഫിനാൻസ് മിനിസ്റ്റർ എടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോവുകയും അത് അമ്പാടെ പാളിപ്പോവുകയും ചെയ്ത അവസ്ഥയിൽ കോസിക്കാട്ടൻ തന്നെ രാജിവെച്ചു പോവുകയും പിന്നീട് ഹോം സെക്രട്ടറി രാജിവെക്കുകയും അതെല്ലാം ഒരു വൻ തകർച്ചയിലേക്കാണ് ഭരണത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു 2-3 ആഴ്ചയായിട്ട്. അപ്പം ഉറപ്പായിട്ടും ലിസ് ട്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരും സ്വന്തമായ സ്ഥാനം ഒഴിഞ്ഞു പോവുകയുമാണ് ചെയ്തത്. സോ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്ത പ്രൈം മിനിസ്റ്റർ ആരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ഇന്ത്യൻ വംശജൻ ഋഷി സുനക് വരുമോ അതോ ബോറിസ് ജോൺസൺ വരുമോ, പിന്നെ നമ്മുടെ ഹോം സെക്രട്ടറിയായി നമ്മുടെ ഇന്ത്യൻ വംശജ പ്രീതി പട്ടേൽ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ എന്തായാലും അറ്റ് പ്രസൻറ്റ് സ്റ്റുഡൻസിൻ്റെ പേരിലുള്ള ഈ പ്രപ്പോസലുകളെല്ലാം മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതിന് അതെല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഗവൺമെൻറ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതന്നെ, സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതന്നെ നമുക്ക് പറയാം. സോ എല്ലാവരും അടുത്ത അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ മൺഡേ തന്നെ ഇലക്ഷൻ കാണും. ഓൺലൈൻ ഇലക്ഷനും ഈ പ്രൈമറിസിനെ തിരഞ്ഞെടുക്കുന്ന ഇതുമെല്ലാം മൺഡേ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ മൺഡേയോടെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം അറിയാൻ പറ്റും. നെക്സ്റ്റ് വീക്കിലെ ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യങ്ങളും ഹോം സെക്രട്ടറി കാര്യങ്ങളും ഇവിടെ എല്ലാം തീരുമാനമാകും. സോ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റുകളെല്ലാം നമ്മൾ റെഫർ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.